ഏതൊരു കുഞ്ഞിൻ്റെയും സ്വഭാവ രൂപീകരണത്തിന് കുടുംബം എത്രത്തോളം പ്രാധാന്യമാണോ അത്രത്തോളം പ്രാധാന്യമേറിയതാണ് കുഞ്ഞു പഠിക്കുന്ന സ്കൂളും അവിടുത്തെ അന്തരീക്ഷവും. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഡേവിഡ് ദ ലിറ്റിൽ ചാം. ഹിയർ ഡേവിഡിൻ്റെ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ കണ്ടിട്ട് വന്നാലോ. ഇങ്ങനെയൊക്കെയായിരുന്നു ഡേവിഡിൻ്റെ ഫസ്റ്റ് ഡേ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒക്കെ അവരുടെ സ്കൂളിലെ. ഡേവിഡിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് ദ സ്കൂൾ അതുപോലെ തന്നെ എൻ്റെ സ്വീറ്റ് മെമ്മറീസ് ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അതായത് ഡേവിഡിൻ്റെ അമ്മ പഠിച്ച സ്കൂളും ഡേവിഡ് പഠിക്കുന്ന സ്കൂളും ഒന്ന് തന്നെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആദ്യം ഞാൻ പണ്ട് കുട്ടിക്കാലത്തായിരുന്നപ്പോൾ അവിടെ പഠിച്ച ആ ഒരു സീനൊക്കെ ആയിരുന്നു പെട്ടെന്ന് ഓർക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ടീച്ചേഴ്സ്, സ്കൂളിലെ ഓരോ മുക്കും മൂലയും നമുക്ക് സുപരിചിതമായിരുന്നു. ഞാൻ പഠിച്ചിരുന്ന കാലത്തേക്കാളും കുറച്ചും കൂടെ കളർഫുള്ളും കുറച്ചും കൂടെ എനർജറ്റിക്കും കുറച്ചും കൂടെ ആക്റ്റീവും ആയിട്ടുള്ള ഒരുപാട് കുട്ടികളെയും കണ്ടു. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഈണത്തിനും താളത്തിനും ഒത്ത് നിൽക്കുന്ന നമ്മുടെ ടീച്ചേഴ്സിനെയും കണ്ടു. ഇന്ന് വന്ന കാലത്ത് അവർ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ സ്കിൽ ഡെവലപ്മെൻറ്റ്, അവരുടെ ബേസിക് നോളജ് ഡെവലപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെ ഒരുപാട് എംഫസൈസ് ചെയ്തിട്ടാണ് ഈ സ്കൂള് മുന്നോട്ട് പോകുന്നേ എന്ന് എനിക്ക് മനസ്സിലാവാൻ കഴിഞ്ഞു. എൻട്രിയിൽ തന്നെ ഫസ്റ്റ് ഡേ ഓഫ് ദ സ്കൂളിൻ്റെ ഒരു ഇമേജ് എടുക്കാനുള്ള ഒരു സെറ്റപ്പ് അവർ ക്രമീകരിച്ചിരുന്നു. പിന്നെ ഡേവിഡിന് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് തോന്നിയതും ഇഷ്ടപ്പെട്ടതും അവിടുത്തെ പാർക്കായിരുന്നു. ആ പാർക്കിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് വളരെ എന്താ പറയുന്നത്, വളരെ ആപ്റ്റായിരുന്നു. കുട്ടികൾക്ക് വെയിലായാലും മഴയായാലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ അവർക്ക് അവിടെ എൻജോയ് ചെയ്യാം, അവരുടെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. അവരെ വരവേൽക്കാൻ ടീച്ചേഴ്സ് അതേപോലെ തന്നെ സ്കൂളും ഒന്നടങ്കം ഒരുങ്ങിയിരുന്നു. ടീച്ചേഴ്സൊക്കെ വെൽ അറേഞ്ച്ഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് അവർക്ക് വേണ്ടി ചെയ്തിരുന്നു. പുതിയ കുഞ്ഞുങ്ങളാണ്, കിൻഡർ ഗാർഡൻ സെക്ഷനാണ് എന്നുള്ള ആ ഒരു കൺസിഡറേഷനോട് കൂടി തന്നെയായിരുന്നു. ഓരോ ക്ലാസ്സിനും ഓരോ കളർ ഡ്രസ്സായിരുന്നു. ഡേവിഡിൻ്റെ ക്ലാസ്സിൽ കസ്റ്റാർഡ് ആപ്പിളിൻ്റെ കളറായിരുന്നു. അന്നേരം ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഈ കസ്റ്റാർഡ് ആപ്പിളിൻ്റെ ഒരു ആപ്പിൾ ഗ്രീൻ കളറായിരുന്നു ചൂസ് ചെയ്തിരുന്ന ഡ്രസ്സ്. വേറെ ക്ലാസ്സിന് മാംഗോയുടെ കളറുണ്ടായിരുന്നു, ഗ്രേപ്പിൻ്റെ കളറുണ്ടായിരുന്നു. അങ്ങനെ ഫ്രൂട്ടിൻ്റെ ബേസിലായിരുന്നു ക്ലാസ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ തന്നെ ഈ അക്കാഡമിക് സെക്ഷനിൽ അവർക്കെല്ലാം ബേസ് ചെയ്യുന്നത് ഈ ഫ്രൂട്ടിൻ്റെ ബേസിലായിരിക്കും. വെൽക്കം തന്നെ അവർക്ക് അറേഞ്ച് ചെയ്തേക്കുന്നത്. അവിടുന്ന് ഉള്ള ഒരു ഒരു ഇമേജ് അവർ സെലക്ട് ചെയ്യണം. അതനുസരിച്ച് ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ അവർ ഹൈഫൈ കൊടുക്കും, ഷെയ്ക്ക് ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ ടീച്ചറിനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. ഹേർട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹഗ്, ഒരു ഡീപ്പ് ഹഗ് ടീച്ചർ കൊടുക്കും. അത് തന്നെ കുട്ടികളിൽ ഒരു എനർജി ഡെവലപ്മെൻറ്റിന് വേണ്ടി, അല്ലെ ആ ഒരു സേഫ് സോണിൽ അവരെത്തി എന്നൊരു അറേഞ്ച്മെൻറ്റ് ആ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയാണ് കുട്ടികളിലെ അങ്ങനൊരു അറേഞ്ച്മെൻറ്റ് അവർ ചെയ്തിരിക്കുന്നത്. അവിടെ എത്തിയപ്പോൾ തന്നെ മാംഗോയിലുള്ള ഒരു കുട്ടിയെ അവർ പരിചയപ്പെടുകയും അവരുമായിട്ട് കളിക്കുകയും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പിന്നെ കുട്ടികൾക്കായി ടീച്ചേഴ്സ് അവരുടെ ഡാൻസ് ക്രമീകരിക്കുകയും അവരെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് അവർ ക്രമീകരിച്ച ഡാൻസ്, സോളോ സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. വളരെ ഹാർദവുമായിട്ട് കുട്ടികളെ അവർ സ്വാഗതം ചെയ്തു. ഈ കിൻഡർ ഗാർഡനിലെ കുട്ടികളുടെ ക്ലാസ്സുകളെല്ലാം ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവർക്ക് സ്റ്റെപ്പ് കയറുന്നതിന് ബുദ്ധിമുട്ട് വരുമോ, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇത് ഓഡിറ്റോറിയത്തിലുള്ള വെൽക്കം അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഈ ഓഡിറ്റോറിയത്തിൽ തേർഡ് ഫ്ലോറിൽ നടക്കുന്നത്. അതെല്ലാ കുട്ടികളും അവരുടെ പേരൻസിൻ്റെ കൂടെയോ അല്ലെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. താഴത്തെയുള്ള അറേഞ്ച്മെൻറ്റ്സിന് അവർക്ക് ഇപ്പോൾ സ്കൂളിൽ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ റെഗുലറായിട്ട് പോകുമ്പോഴത്തേന് അവിടുത്തെ ആൻറ്റിമാരുണ്ട്, അവരെ ടേക്ക് കെയർ ഓഫ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ കൺസേൺഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും അവരെ നല്ല രീതിയിൽ ടേക്ക് കെയർ ഓഫ് ചെയ്യും എന്നാണ് ഉറപ്പ് തന്നിരിക്കുന്നത്.
ഇതാണ് ഡേവിഡിൻ്റെ ക്ലാസ്. ക്ലാസ്സിൽ തന്നെ വളരെ കളർഫുള്ളായിട്ടാണ് അവിടുത്തെ ബെഞ്ചും ഡെസ്കും എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ വോൾസും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, ടൈഡി എന്ന് തന്നെ പറയാവുന്ന രീതിയിലായിരുന്നു അവിടെയുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും. കുട്ടികൾക്ക് അതുകൊണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ കുറച്ച് കുട്ടികളൊക്കെ ആദ്യമായിട്ട് വന്നിരിക്കുന്നതുകൊണ്ടായിരിക്കാം കരയുകയൊക്കെ ചെയ്തിരുന്നു. എന്നിരുന്നാലും ഡേവിഡിന് വലിയ വിഷമങ്ങളൊന്നും ഇല്ലാതെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഡേവിഡ്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഫസ്റ്റ് ഹാൻഡ് ഇംപ്രഷനൊക്കെ എടുത്തിരുന്നു. അതൊക്കെ ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അതുപോലെ തന്നെ ഡേവിഡിന് ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ സ്കൂളിൽ വന്ന ഫസ്റ്റ് ദിവസം ഉള്ള ഹാൻഡ് ഇംപ്രഷൻ. അതെപ്പോഴും അവർക്ക് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പേരൻസിന് തന്നു വിടുകയും ചെയ്യാറുണ്ട്.